ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെന്റർ മെക്ടെക്. നമ്മുടെ വണ്ടി ഞാൻ ശരത്ത്, തൃശ്ശൂർ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കണ്ടില്ലേ, ഈ ഒമിനിയുടെ ഒരു വീൽ ബോൾട്ട് പോയിട്ട് പൊട്ടിയിട്ടുണ്ട്. അതൊന്ന്, ആ വീൽ ബോൾട്ട് എങ്ങനെ നമുക്ക് ആക്സിൽ അയച്ചിട്ട് മാറാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആക്സിൽ ബെയറിംഗ് എവിടെ ഇരിക്കുന്നത്, ആക്സിൽ ബെയറിംഗ് ഒക്കെ ഇട്ടിട്ട് മാറാം എന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. ബെയറിംഗ് ലൈറ്റിൽ കൊടുത്തിട്ട് വേണം മാറാനായിട്ട്. എന്നിരുന്നാലും ആക്സിൽ ബെയറിംഗ് മാറാനായിട്ട് ഇങ്ങനെ ആക്സിൽ അഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ആയിട്ടായി തന്നെ 1, 2, 3 ഈ 3 ഇപ്പോൾ 4 ഉണ്ടാവും, പക്ഷേ ഈ വണ്ടിക്ക് 3 എണ്ണമുള്ളൂ. ആ വീൽ ബോൾട്ട് ലൂസ് ചെയ്തിട്ട് നമുക്ക് വണ്ടി പൊക്കി ചാക്കിയും വയ്ക്കാം. വരെ ഞാൻ കുതിര വെച്ചിട്ടുള്ള ഭാഗം ശ്രദ്ധിച്ചോട്ടോ. എനിക്ക് ആ സൈഡിൽ ഈ സൈഡിലത്തെ വീല് അഴിച്ചിട്ട് ബ്രേക്ക് ചെയ്യേണ്ട കാരണമാണ് കുതിര വെച്ചത്. അല്ലാഞ്ചിങ്ങ് ഈ സൈഡിൽ കുതിര വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കണ്ട കുതിര ഇങ്ങനെ കാറ്റർക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതായത് ഇത് ഇതിങ്ങനെയാണ് സ്ലോപ്പായിട്ട് നിൽക്കുന്നത്. അത് നമ്മുടെ ആക്സിൽ ഊരിൻ്റെ ഭാഗം പൊന്തിയിട്ടും മറ്റേ ഭാഗം താന്നിട്ടും. കാരണം എന്താണെന്നറിയോ? കാരണം എന്ന് പറയുന്നത് ഡിഫറൻഷ്യലിൻ്റെ ഉള്ളിൽ നിന്ന് ആക്സിൽ ഊരിയെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയില് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ ഓയില് പരമാവധി ഒരു തുള്ളി രണ്ട് തുള്ളി വരുള്ളൂ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങനെ കുതിര വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സൈഡത്ത് വീല് എപ്പോഴും പൊക്കിയിട്ട് ഇടുക. കുതിര ലോഡിനായിട്ടുള്ള മുമ്പ്, ജാക്കി ലോഡിന് മുമ്പ് വീലിൻ്റെ നെട്ട് ലൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് ഇങ്ങനെ ഇത് ഊരിയെടുക്കാം. വീൽ നെട്ട് നമുക്ക് സൈഡിൽ നിന്നുകൊണ്ട് ഊരിയെടുക്കാം. ഈ ബെയറിംഗ് പോകാനുള്ള മെയിൻ കാരണം ഈ വണ്ടിയുടെ എന്താണെന്നറിയോ? ഈ ടയറുണ്ടോ നിങ്ങൾ? റീസോൾഡ് ടയറാണ്. ഈ റീസോൾഡ് ടയർ ഡെരുത്ത് താൽക്കാലിക ഒരു ലാഭമുള്ളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾ എന്താ പറയുക, താൽക്കാലിക ലാഭത്തിന് വേണ്ടി വെച്ചിരിക്കും. അപ്പോൾ ഒരു 1300 എത്ര എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, 2000 ചില്ലാനം കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ടയർ കിട്ടും. ഈ സാധനം ഇപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റി മൊത്തം പോവും. ഒന്ന്, രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ ബെയറിംഗ് പോയത്. ഇതൊക്കെയാണ് ഇതിൻ്റെ വിഷയം വരിക. ഇതിൻ്റെ ബെയറിംഗ് പോയി കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് അത്യാവശ്യം പൈസ വരും. കാരണം ഇത് ലൈറ്റിലൊക്കെ കൊണ്ടുപോയിട്ട് വേണം ഇതിൻ്റെ ബെയറിംഗ് മാറ്റാനായിട്ട്. അപ്പോൾ നമ്മൾ അയച്ചു വിട്ടു കേട്ടോ. ഇനി നമുക്ക് ഈ വീൽ ഡ്രം അയക്കണം. വീൽ ഡ്രം അയക്കാനായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. മച്ചാൻ പറയുമ്പോൾ വീൽ ഡ്രം അയക്കാൻ പോണ്. അപ്പോൾ ഇവിടെ രണ്ട് ഹോളുകളുണ്ടല്ലേ, ഇത് 12 ബോൾട്ട് ഇടാൻ പറ്റുന്ന ഹോളുകളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് മുകളിലടിയിലും 2 12 ബോൾട്ട് ഇട്ടിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. 12 ബോൾട്ടാണ് കേട്ടോ. അത് എന്നിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. അത് ഊരണ ആക്സിൽ ഊരണ രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. അല്ല, ആക്സിലല്ല, സോറി, ഈ ഒമിനിയുടെ ബാക്കിലത്തെ വീൽ ഡ്രം ഊരണ രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ഇത് നമ്മൾ പോകുമ്പോൾ ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ വീൽ ഡ്രം ആക്സിൽമ പോയിട്ടാണ് ഇത് ടൈറ്റ് ആവണത്. രണ്ട് കയ്യും വേണം, എന്നാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിത് ടൈറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ടൈറ്റ് ചെയ്യട്ടെ കുറച്ചും കൂടി കേട്ടോ. രണ്ട് കൈ കൊണ്ട് ടൈറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ മുട്ടിച്ചു. അത് കാരണം പിന്നെ ഇപ്പോൾ തിരിയുന്നില്ല. അപ്പോൾ ഇനി എന്തുണ്ടാവണം എന്ന് കണ്ടോ. ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് ഇത് മറ്റേ വീൽ ഡ്രം ആക്സിലിൽ നിന്ന് പതുക്കെ പതുക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. വിട്ടു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പതുക്കൊന്ന് ചിറ്റി കൊണ്ട് തട്ടി കൊടുക്കാം. കണ്ടോ, വീൽ ഡ്രം പതുക്കെ ചട്ടി കൊടുത്തപ്പോൾ ഊരിപ്പോയിട്ടുണ്ട്. പതുക്കെ നമുക്ക് വീൽ ഡ്രം ഊരിയേക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സിലും കൂടി ഊരിയെടുക്കണം. ഈ ആക്സിലും കൂടി ഊരിയെടുക്കാനായിട്ട് ദി ബാക്കിൽ ശ്രദ്ധിച്ചോ, 1, 2, 3, 4 ബോൾട്ട് ഉണ്ട്. ആ 4 ബോൾട്ട് നമുക്ക് അഴിക്കണം. ഈ ബ്രേക്കിൻ്റെ പൈപ്പ് നമുക്ക് വിടിയിക്കണം, ആക്സിൽ ഉരുക്കണം. കാരണം ഈ സാധനം മൊത്തത്തിലാണ്, കാരിയർ പ്ലേറ്റ് മൊത്തത്തിലാണ് ഇങ്ങോട്ട് പോരേണ്ടത്. അപ്പോൾ നമുക്ക് ആ 4 ബോൾട്ട് അഴിച്ചിട്ട് ബൈക്കിനായിട്ട് മുമ്പ് ഈ ബ്രേക്കിൻ്റെ പൈപ്പ് പിടിക്കുന്നു, 4 ബോൾട്ട് അയക്കുന്നു. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുവരെ ഞാൻ ആ സാധനം ഊരി കഴിഞ്ഞു കേട്ടോ. ആ 4 ബോൾട്ട് ഊരി കഴിഞ്ഞു, ഇതിൻ്റെ പൈപ്പ് പിടിച്ചു, ഇതിൻ്റെ ഇവിടുന്ന് സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ഇത് ഇങ്ങോട്ട് പിടിച്ചു. ഇത് ബെയറിംഗ് ഇരിക്കുന്നുണ്ട. ഇനി ഞാൻ നിലവിൽ ഈ സാധനം ഇങ്ങോട്ട് വലിച്ചിട്ട് ഊരും. വലിച്ചിട്ട് ഊരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വലിച്ചിട്ട് ഊരിന് സിമ്പിളായിട്ട് ഊരാൻ കിട്ടുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ കയ്യിൽ ഒരു സ്പെഷ്യൽ ടൂൾ ഉണ്ട്, സ്ലൈഡിങ് ഹാമർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ടൂൾ. വേണ്ട, ഈ സാധനം ഇതെങ്ങനെ കോർത്തിട്ടിട്ട് ഇത് ഇവിടുന്ന് അല്ലേ ഒരു ഹാമർ ഉണ്ട്, സ്ലൈഡിങ് ഹാമർ, പുള്ളറെന്നും പറയും. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഇടും, ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങോട്ട് വലിക്കും. ആ വലിക്കുമ്പോൾ പോറിന ഒരു സെറ്റപ്പാണ് സ്ലൈഡിങ് ഹാമറിൻ്റെ. അതില്ലാത്ത ആളുകൾ, ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും ഈ വർഷാപ്പിലൊന്നും ഇതില്ല.
ഇല്ലാത്ത ആൾക്കാർ ഇവിടുന്ന് ഇങ്ങോട്ട് ഇതും അടിച്ച് അവിടുന്ന് ആ സൈഡ് കൂടെ അടിച്ച് അടിച്ച് അടിച്ചടിച്ച് ഈ ആക്സിൽ ഇങ്ങോട്ട് ചാടിക്കും. അത് അടിക്കുന്ന കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഈ ആക്സിൽ ഇങ്ങോട്ട് ഊരിയെടുക്കാം. ആക്സിൽ ഊരിപ്പോണുണ്ടോ കേട്ടോ. ഈ സാധനം നമുക്ക് അങ്ങോട്ട് തിരി നീക്കാം. ആക്സിൽ ഇങ്ങനെ നമുക്ക് പതുക്കെ ഊരിയെടുക്കാം. ഈ സാധനം ആണ് ആക്സിൽ. ആക്സിലിൻ്റെ ഈ മില്ലിങ് ഈ സൈഡിലത്തെ ഈ മില്ലിങ്ങില്ലേ, ഈ കാണാൻ മില്ലിങ്. ഈ മില്ലിങ് ഡിഫറൻഷൻ്റെ സ്റ്റാർ ഗിയർ സോറി സൺ ഗിയറിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ തിരിയിലാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പം നമ്മളിത് ഇങ്ങനെ ഒന്ന് കയറ്റുറക്കം വെച്ചാറ ഇതുകൂടെ ഇങ്ങോട്ട് ഓയിൽ ചാടണില്ല, അല്ലാഞ്ചിങ്ങനെ ഇതുകൂടെ ഇങ്ങോട്ട് ഓയിൽ ചാടും. അപ്പം ഇനി നമുക്ക് ആക്സിലിൻ്റെ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് നിലവിൽ ഈ ആക്സിലിൻ്റെ ബെയറിങ് മാറുക എന്ന് പറയുന്നത് ടാസ്ക്കാണ്. നമുക്ക് നിലവിൽ ഇത് മാറാൻ മാറിക്കഴിഞ്ഞാൽ ആക്സിൽ ചീത്തയാവും. കാരണം തള്ളി തട്ടി തട്ടി ഇവിടുന്ന് തട്ടി 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 ഊരണം, എന്നിട്ട് ബെയറിങ് ഊരിയിട്ട് വേണം ഇത് മാറ്റാനായിട്ട്. അപ്പം ഞാൻ എന്താ ചെയ്യണം വെച്ചാൽ ഈ ആക്സിൽ നേരെ ലൈറ്റിൽ കൊണ്ടുനടക്കാൻ പോകണം. അപ്പോൾ അവർ ആക്സിലിൻ്റെ ബെയറിങ് മാറും, ബെയറിങ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് എന്തുട്ടാന്ന് വെച്ചാൽ ഈ ബോൾട്ട് മാറലാണ് കേട്ടോ. ബോൾട്ട് മാറല് വലിയ ടാസ്ക് അല്ല, ഞാൻ കാണിച്ചു തരാം എങ്ങനെ മാറുന്നു. അപ്പം ഞാൻ വീൽ ബോൾട്ട് മാറാൻ പോകണം. വീൽ ബോൾട്ട് മാറുന്ന ടാസ്ക് ഉണ്ടോ, വേറെ ഒന്നുമില്ല. വീൽ ബോൾട്ട് മടിച്ചിട്ട് വീൽ ബോൾട്ട് ഊരി തൂര മാറ്റി പുതിയ വീൽ ബോൾട്ട് വീൽ ഷെഡ് അയൽമേ കയറ്റിയിട്ട് പിടിപ്പിക്കണം. അപ്പോൾ പുതിയ വീൽ ഷെഡ് വേറി പിടിപ്പിക്കണം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീൽ ബോൾട്ട് ഉണ്ടോ, വീൽ ബോൾട്ടിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ഇതമ്മയും ഇതമ്മയും ഒരു ബിൽഡിംഗ് ഉണ്ട്. അതാ ഇതമ്മിലേക്ക് ഇറക്കിയിട്ടു. ഇറക്കി ഇട്ടിട്ട് നമുക്ക് പതുക്കെ ചിറ്റിക്ക് എടുത്തിട്ട് തട്ടാം. അത് നല്ല വെള്ളത്തിൽ അങ്ങോട്ട് അടിച്ചിറക്കുക. അപ്പോൾ മില്ലിങ് കഴിയുമ്പോൾ കയറിയിട്ട് ലോക്കായിട്ടിരിക്കും. ഇങ്ങനെയാണ് വീൽ ബോൾട്ട് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഓമയുടെ വീൽ ബോൾട്ട് പിടിപ്പിക്കുന്ന പരിപാടി നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ തിരിച്ച് ഇതൊക്കെ കൂടിയിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യുക, ബ്രേക്ക് എയർ എടുക്കുക, അതോടുകൂടിയിട്ട് ഈ പ്രൊസീജിയർ കഴിഞ്ഞു കേട്ടോ. എല്ലാം കൂടി കാണിച്ചു തരാമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് സമയമാവും, നിങ്ങൾക്ക് ബോറാവും. ഇപ്പം എല്ലാം കൂടിയിട്ട് കാണിച്ച് തരണമെന്നുണ്ട്, ആദ്യം തൊട്ട് അയക്കണത് ഫിറ്റ് ചെയ്യണതും വീണ്ടും കാണിച്ച് തരണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ലെങ്ത്ത് കൂടുമ്പോൾ ആരും കാണില്ല, പിന്നെ അഴിച്ച ആൾക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ലേ. അപ്പം ശരി, ഇതിൻ്റെ മുമ്പ് ബ്രേക്കിൻ്റെ സാധനങ്ങളൊക്കെ ഇതേപോലെ അഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ മറക്കരുത്. ദഹിക്കണം വെച്ചിങ്ങനെ ബ്രേക്ക് പാഡും ബ്രേക്കിൻ്റെ സാധനങ്ങളൊക്കെ അഴിച്ചിടണം. അതൊക്കെ ഞാൻ അഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, അപ്പോൾ